ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും. ആവർത്തന പുസ്തകം 6-ാം അധ്യായം. നിന്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത്. നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. നിങ്ങൾ മസ്സായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പ്രമാണിക്കണം. നിനക്ക് നന്നായിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നല്ല ദേശം നീ ചെന്ന് കൈവശമാക്കേണ്ടതിനും യഹോവ അരുളി ചെയ്തതുപോലെ നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയേണ്ടതിനും നീ യഹോവയുടെ മുൻപാകെ ന്യായവും ഹിതവുമായുള്ളതിനെ ചെയ്യണം. നമ്മുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്ത് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ നിന്റെ മകനോട് പറയേണ്ടതെന്തെന്നാൽ, ഞങ്ങൾ മിസ്രയീമിൽ ഫറവോന് അടിമകളായിരുന്നു, എന്നാൽ യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. മിസ്രയീമിന്റെയും ഫറവോന്റെയും അവന്റെ സകല കുടുംബത്തിന്റെയും മേൽ ഞങ്ങൾ കാണുക യഹോവ മഹത്തും ഉഗ്രവുമായുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. ഞങ്ങളെയോ താൻ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം തരുവാൻ അതിൽ കൊണ്ടുവന്നാക്കേണ്ടതിന് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കേണ്ടതിനും ഇന്നത്തെ പോലെ അവൻ നമ്മെ ജീവനോടെ രക്ഷിക്കേണ്ടതിനുമായി നാം നമ്മുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാനും ഈ എല്ലാ ചട്ടങ്ങളെയും ആചരിപ്പാനും യഹോവ നമ്മോട് കൽപ്പിച്ചു. നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവന്റെ മുൻപാകെ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നുവെങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും.